ഇന്ന് നമ്മൾ പറയുന്നത് ചില പ്രത്യേകതരം ജോഡി കോണുകളെ കുറിച്ചാണ്. ഒരു തലത്തില് രണ്ട് സമാന്തര രേഖകളും ഇൻ എ പ്ലെയിൻ ദർ ആർ ടു പാരലൽ ലൈൻസ് എൽ വൺ ആൻഡ് എൽ ടു. എൽ വൺ പാരലൽ എന്നിങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സമാന്തരം എന്നാണ് ഈ ചിഹ്നത്തെ വായിക്കുന്നത്. എൽ വൺ പാരലൽ എൽ ടു. എൽ വണ്ണും എൽ ടുവും സമാന്തരമാണ് എന്ന് ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാ കാര്യങ്ങളും മാത്സിന്റെ ഭാഷയിൽ എഴുതാറുണ്ട്. നമ്മൾ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എൽ വൺ പാരലൽ എൽ ടു അല്ലെങ്കിൽ എൽ വൺ സമാന്തരം എൽ ടു, ഇവ രണ്ടും സമാന്തര രേഖകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള അകലം എത്ര ദൈർഘിപ്പിച്ചാലും ഒരേപോലെ ഇരിക്കും. ഇഫ് യു എക്സ്റ്റെൻഡ് ഓൺ ബോത്ത് സൈഡ്സ് ഇറ്റ് വിൽ നോട്ട് മീറ്റ്. ഇവ പരസ്പരം കൂട്ടിമുട്ടില്ല, ഇന്റർസെക്ട് ചെയ്യില്ല, അതുകൊണ്ട് അവ രണ്ടും പാരലൽ. ഇങ്ങനെ പാരലൽ ആയിട്ടുള്ള സമാന്തരമായിട്ടുള്ള രണ്ട് രേഖകളെ മൂന്നാമത്തെ ഒരു രേഖ തേർഡ് ലൈൻ ഇന്റർസെക്ട്സ് ഖണ്ഡിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ലൈൻ അതായത് എൽ ത്രീയെ നമ്മൾ ഈ സമാന്തര രേഖകളുടെ ഛേദകം എന്നാണ് പറയുന്നത്. ട്രാൻസ്വേഴ്സൽ എന്താണ് ഇപ്പൊ ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാല് ഇൻ എ പ്ലെയിൻ ദർ ആർ ടു ലൈൻസ് ആൻഡ് അനദർ ലൈൻ കട്ട്സ് ദോസ് ലൈൻസ് ദ തേർഡ് ലൈൻ ഈസ് കോൾഡ് ദ ട്രാൻസ്വേഴ്സൽ ഓഫ് ദ അതർ ടു. മറ്റ് രണ്ടെണ്ണത്തിന് ഛേദിക്കുന്ന ഈ ലൈനെയാണ് നമ്മൾ ഛേദകം അഥവാ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് സമാന്തര രേഖകളെ ഒരു ഛേദകം ഛേദിക്കുമ്പോൾ എട്ട് കോണുകൾ ഉണ്ടാകുന്നു. There are eight angles. എത്രയാണ്? എട്ട് കോണ്. ഈ എട്ട് കോണുകളെ അവയുടെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ these eight angles are named pairwise. ജോഡികളായിട്ട് നമ്മൾ മൂന്ന് പേരുകളിൽ വിളിക്കാറുണ്ട്. ഏതൊക്കെയാണ് അതെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത് സമസ്ഥാനീയ കോണുകളാണ്. സമസ്ഥാനീയ സമസ്ഥാനീയ കോണുകൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? സമസ്ഥാനീയ കോണുകൾക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയും. എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ്? സമസ്ഥാനീയം, ഒരേ സ്ഥാനത്ത് കിടക്കുന്നത് എന്നാണ് അർത്ഥം. ഏതൊക്കെയാണ് സമസ്ഥാനത്ത് കിടക്കുന്നത്, ഒരേ സ്ഥാനത്ത് കിടക്കുന്നത്? ഒന്നിന്റെ അതേ പൊസിഷനിൽ കിടക്കുന്ന ഏതുണ്ട്? അഞ്ചാണ്. ഇനി ഓർത്തിരിക്കാൻ എളുപ്പമാർഗം എഫ് എന്ന് പറയുന്ന അക്ഷരത്തിൽ വരുന്ന കോണുകളാണ് സമസ്ഥാനീയം. എഫ് എന്ന് പറയുന്ന അക്ഷരം പല രൂപത്തിൽ എഴുതാം. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, ഇല്ല ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇതില് ഇവിടെയും ഇവിടെയും വരുന്നപ്പോൾ ഇവിടെ ഇവിടെയും വരുന്നപ്പോൾ ഓക്കെ. അപ്പൊ ഈ എഫ് എന്ന് പറയുന്ന ലെറ്റർ എവിടെയൊക്കെ വരുന്നെന്ന് നോക്കി. അപ്പോ ഇവിടുത്തെ അതേ പൊസിഷൻ തന്നെയാണ്. അപ്പൊ ഒരു എഫ് ആയി. ഇത് എന്തൊരു കോണാണ്? സമസ്ഥാനീയ കോണാണ്, കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ആയി വണ്ണിന് കറസ്പോണ്ടിങ് ഫൈവ്.
ഇനി ഏത് വരാന്ന് പറഞ്ഞു? അടുത്ത എഫ് എവിടെ ഉണ്ടെന്ന് നോക്കിയേ, താപനം. ഏതൊക്കെയാ? ഫോറും എയ്റ്റ്. അപ്പോ ആംഗിൾ വൺ ആൻഡ് ആംഗിൾ ഫൈവ്, ദെൻ ആംഗിൾ ഫോർ ആൻഡ് ആംഗിൾ എയ്റ്റ്, ഒരേ സ്ഥാനത്തുള്ളതാണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലേസിലാണ്. ഇനി എന്തോ ഇനിയുണ്ട്. ഇനി എഫ് എവിടെ വരുന്നതാ നോക്കി, എഫിന്റെ തലവത്തിന് നേരത്തെ ഇൻവേഴ്സ് ആയിട്ട് എഫ് വരുന്നത്. അപ്പോ അതിലെ ഈ ആംഗിളും ആംഗിൾ ടു ആൻഡ് ആംഗിൾ സിക്സ്. ഇനി അടുത്ത ഏതാണ്ട് നോക്കി, അപ്പൊ ഏതാ ആംഗിൾ ത്രീ ആൻഡ് ആംഗിൾ സെവൻ. ദീസ് പെയർസ് ആർ കോൾഡ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഈ ജോഡികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമസ്ഥാനീയ കോണ്. എളുപ്പോ ഒത്തിരിക്കാൻ എളുപ്പം ഉണ്ടല്ലോ. എഫ് എന്ന് പറയുന്ന ലെറ്റർ വരച്ചു നോക്കിയാൽ ആ അതിൽ വരുന്ന ഈ പറയുന്ന സ്ഥാനം ഓക്കെ മനസ്സിലായി എന്ന് വെച്ചാൽ. Second type of pair, that is ഏകാന്തര കോൺ. എന്താ അത്? ഏകാന്തര കോൺ. എന്തര കോണുകൾ? ഏകാന്തര കോണുകൾ. ഇംഗ്ലീഷിൽ തന്നെ ആൾട്ടർനേറ്റീവ് ആംഗിൾസ്. പേര് സൂചിപ്പിക്കുന്ന ആൾട്ടർ ചെയ്യുന്നു. ഓർത്തിരിക്കുമ്പോ ഇസഡ് എന്ന് പറയുന്ന ലെറ്ററിനകത്ത് വരും. എവിടെ കണ്ടത് നോക്കിയേ, ഈ ആംഗിളും ഈ ആംഗിൾ ഇതെത്ര? ത്രീ. ഇതെത്ര? ഫൈവ്. അപ്പം ആംഗിൾ ത്രീ ആൻഡ് ആംഗിൾ ഫൈവ്. ആൾട്ടർനേറ്റ് ഈ ലൈൻ്റെ അപ്പുറവും അപ്പുറമായിട്ട് കിടക്കും. ഏക അന്തരം, ഇവിടുന്ന് അന്തരം ഇങ്ങോട്ട്. ഇനി ഏതുണ്ട്? ഈ സെറ്റ് പോലെ ഇങ്ങനെ വന്നില്ലെങ്കിലും എങ്ങനെ വരും? ആ ഇങ്ങനെ ഈ ആംഗിളും ഈ ആംഗിൾ. എത്ര? ഫോർ. ആംഗിൾ എത്ര? ഫൈവ്. ആംഗിൾ ഫോർ സിക്സ് ആൻഡ് ആംഗിൾ സിക്സ് ആർ ആൾട്ടർനേറ്റീവ് ആംഗിൾസ്, ഏകാന്തര കോണുകളാണ്. ഓക്കെ, ഇനി തിരിച്ച് ഇങ്ങനെയാണ് ഛേദകമെങ്കിൽ ഇങ്ങനെ ഈ ആംഗിൾ ഈ ആംഗിൾ. ഏകാന്തര കോണ് കാട്ടെ, മനസ്സിലായല്ലോ. അടുത്തെന്താ? തേർഡ് ടൈപ്പ് ഓഫ് പെയർസ്. ദാറ്റ് ഈസ് പാർശ്വാന്തര കോണ്. പാർശ്വാന്തരം, നമ്മളെ കറസ്പോണ്ടിങ് പറഞ്ഞു, ആൾട്ടർനേറ്റീവ് പറഞ്ഞു, ഇനി കോ ഇന്റീരിയർ ആംഗിൾസ്. കോ ഇന്റീരിയർ ആംഗിൾസ്.
എന്താണ് കോ ഇന്റീരിയർ ആംഗിൾസ്? ഓർത്തിരിക്കാൻ നമുക്ക് പറയാം സി എന്ന് പറയുന്ന വെക്ടർ ആംഗിൾ. ഓക്കെ, ഇവിടെ വരും രണ്ട് പാരലൈൻസ് ട്രാൻസ്വേഴ്സ്. അപ്പൊ അതിൽ വരുന്ന സി ഏതൊക്കെയാണ്? വൺ. ആ സിയില് വരുന്ന ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും. ഇവിടെ വരുന്ന ആംഗിൾ ഏതൊക്കെയാണ്? ഇതും. അതായത് ആംഗിൾ ത്രീയും ആംഗിൾ സിക്സും. ആംഗിൾ ത്രീ ആൻഡ് ആംഗിൾ സിക്സ് ആർ കോ ഇന്റീരിയർ ആംഗിൾസ്. പാർശ്വ അന്തര കോണുകൾ. പാർശ്വ അന്തരം, പാർശ്വങ്ങൾ വ്യത്യസ്തം. ഓക്കെ, അടുത്ത ഏതാ? സി വരുന്ന ഏതുണ്ട്? ഏതാങ്കിളൊക്കെയാ? ഫോർ ആൻഡ് ഫൈവ്. ആംഗിൾ ഫോർ ആൻഡ് ആംഗിൾ ഫൈവ്. നാല് കോൺ നാലും കോൺ അഞ്ചും എന്താണ്? കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. പാർശ്വാന്തര കോണുകളാണ്. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലോ. ആദ്യത്തെ ഏത് ലെറ്ററിൽ വരുന്നതെന്ന് ഓർത്തിരിക്കുക. ആദ്യത്തേത് ഏതാ? സമസ്ഥാനീയം, കറസ്പോണ്ടിങ് ആംഗിൾ, എഫ് എന്ന് പറയുന്ന ലെറ്റർ ഓർത്തിരിക്കുക. അടുത്ത എന്താണ്? ഏകാന്തരം, ഏകാന്തരം ഇസഡ് ലെറ്റർ ഓർത്തിരിക്കുക. അതിൻ്റെ പല പോഷൻ പോസ്. അടുത്ത എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് കഴിഞ്ഞ് കഴിഞ്ഞാല് പാർശ്വാന്തര കോണുകൾ അല്ലെങ്കിൽ കോ ഇന്റീരിയർ ആംഗിൾസ്. ഏത് ലെറ്റർ ഓർത്തിരുന്നാൽ മതി? കോ ഇന്റീരിയർ സി, കോ ഇന്റീരിയർ സി. ഓക്കെ, സംസ്ഥാനീയം കറസ്പോണ്ടിങ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പമാണെന്ന് വിചാരിക്കുന്നു.